സിപിഎമ്മിൻ്റെ പ്ലാറ്റ്ഫോമിനകത്ത് നിൽക്കുകയും വേണം, അതിൻ്റെ എല്ലാ സംവിധാനവും സൗകര്യവും പ്രയോജനപ്പെടുകയും വേണം, എൻ്റെ വ്യതിരിക്തത നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം. അത് നമ്മൾ ശ്രമിക്കരുത്. എൻ്റെ വ്യതിരിക്തത നിങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞാൻ എന്തുവേണം, ഞാൻ ഇത്തിരി മാറി നിൽക്കണം. ഇനി അപ്പോൾ പാർട്ടിക്ക് തോന്നി ഇവൻ ഇത്രയും മാറി നിന്നാൽ പോരാ, ഇത്രയും വ്യതിരിക്തത പ്രകടിപ്പിക്കണമെങ്കിൽ കുറച്ചും കൂടി മാറി നിന്നിട്ട് പ്രകടിപ്പിച്ചാൽ മതി എന്ന് പാർട്ടി എന്നോട് പറഞ്ഞാൽ ഞാൻ ഇനിയും മാറി നിന്നിട്ട് പ്രകടിപ്പിക്കണം. അല്ല പിന്നെ എന്ത് വേണം, ഇത്രയും ഞാൻ പ്രകടിപ്പിക്കേണ്ട, ഞാൻ ഇവിടെ നിന്നോളാമെന്ന് പറഞ്ഞു. ഇത് രണ്ടും അല്ലാണ്ട് ഒരു പാർട്ടിക്ക് പോകാൻ പറ്റില്ല. പി ജയരാജൻ വരുമ്പോൾ ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഇതെന്താണെന്നറിയോ, ഞാൻ ഞാൻ പറയുമ്പം മറ്റു വിധത്തിൽ അതിനെ ധരിക്കരുത്. V.S.Achuthanandan ഈ കേരളത്തിൽ ഇത്രയും ഇകഴ്ത്തപ്പെട്ട ഒരു നേതാവ്, ഒരുപക്ഷെ അദ്ദേഹത്തെപ്പോലെ വേറെ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തുമാത്രം ഇകഴ്ത്തപ്പെട്ടു, ഇതേ പബ്ലിക് തന്നെയാണ് അദ്ദേഹത്തെ. ഞാൻ പറയുന്നത് V.S. 5 പരിപാടി പോയാൽ കാറും എടുത്തിട്ട് 5 പരിപാടിയിലും പ്രസംഗം കേൾക്കാൻ പോവുക എന്നുവെച്ചല്ലേ ഞാൻ പറയുന്നത്. അത് ഒരു കുറച്ച് കാണുക എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത്, ഒരു പൊതുജനങ്ങളുടെ ഒരു മാനസികാവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് തോന്നുന്ന തോന്നലല്ല 1000 ആളുകൾക്കൊരു തോന്നലായി വരുമ്പോൾ, ആ 1000 ആളുകൾക്കൊരു തോന്നലായി വരുമ്പോൾ അതിനെ നമുക്ക് വളരെ വേഗത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരാളെ നിങ്ങൾക്ക് പറഞ്ഞ് മാറ്റാൻ കുറച്ച് പ്രയാസം, ഒരു മോബിനെ നിങ്ങൾക്ക് വളരെ വേഗം മെസ്മറൈസ് ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ അത് പ്രസംഗം കൊണ്ട് പറ്റും, ചില പ്രവൃത്തി കൊണ്ട് പറ്റും. ഒരാളോട് നിങ്ങളൊരു ഡിബേറ്റിന് പോകുമ്പം നിങ്ങളുടെ ഓരോ ആർഗ്യുമെൻറ്റും അയാൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വലിയ ആൾക്കൂട്ടത്തോട് പറയുമ്പോൾ ഡിഫെൻഡ് ചെയ്യുന്ന ഒരാൾ അവിടെ ഉണ്ട്, പക്ഷേ അവരുടെ ശബ്ദം ഇങ്ങ് പൊന്തൂല. നിങ്ങൾ പറയുന്ന അല്ലേലൂയ അല്ലേലൂയ പാടുന്ന കുറേ ആൾ അവിടെ ഉണ്ട്, അവരുടേതങ്ങ് മുഴങ്ങിക്കേൾക്കും. ഇത് നമ്മൾ പോട്ടയിലെ ധ്യാനത്തിന് പോയാലും നമ്മൾ ഇവിടെ പോയാലും ഒക്കെ ഇങ്ങനെ ഒരു കുറേ ഒരു മാസമുണ്ട്. മുമ്പ് V.S.ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ അത് പറയണ്ട. ഇതെന്താ വെച്ചാൽ V.S.ൻ്റെയും P.J.R.A.N.റെയും കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്, എന്നാൽ അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടതെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ അഭിപ്രായമൊക്കെ ശരിയാണ്, അതിങ്ങനെ ഒരു വ്യാഖ്യാനവും കൂടി അതിന് വേണമെന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടേ. ഞാനിപ്പോൾ നിങ്ങളോട് കുറേ അഭിപ്രായം പറഞ്ഞു, അപ്പോൾ ഞാൻ വലിയ കേമനാണെന്നുള്ള ഒരു തോന്നലും കൂടെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ അത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഒരു പാർട്ടിക്കകത്താകുമ്പോൾ നമ്മൾ കീഴ്പ്പെടണം, പാർട്ടിക്ക് കീഴ്പ്പെടണം, അല്ലാണ്ട് നമുക്ക് അങ്ങനെ പറ്റില്ല എന്ന്, നമുക്ക് അങ്ങനെ പറ്റില്ല, അങ്ങനെ ശരിയല്ല. പിന്നെ ഞാൻ പാർട്ടിയിൽ നിൽക്കരുത്. P.J.രാജൻ ഈ പാർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. ഏതർത്ഥത്തിലെടുത്താലും വാല്യൂബിളായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് P.J.രാജൻ. ഒരിക്കലും അതിനെ കുറച്ച് കാണാൻ പറ്റില്ല, അത്രയും ഞാൻ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ എന്താ സംഭവിക്കുന്നത്, ആ വാല്യൂവിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിൽ ഈ ധൃതരാഷ്ട്രാലിംഗൻ എന്ന് പറഞ്ഞ പോലെയാണ്, ഈ ഈ സെറ്റ് അങ്ങ് ആലിംഗനം ചെയ്യുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷേ തകർന്നു പോകുന്നത് P.J.രാജനാണ്. അത് ഈ ആളുകൾ കാണുന്നില്ല, അവർ പിന്നെയും ഇത് ആഘോഷിക്കുക.